ിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായി നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിനും തന്നെ എഴുതിയിരിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിനുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നാം ഇന്ന് ധ്യാനിക്കുന്നത് റോമർക്കെഴുതിയ ലേഖനം 15:4 നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയുന്നതിലും അധികം ഭയാനകമായ സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ നാം അറിയേണ്ട ചില അതിപ്രധാനമായ കാര്യങ്ങളാണ് ഇന്ന് ധ്യാനിക്കുന്നത്. ഒന്നാമതായി, ദൈവവചനം പ്രത്യാശ നിറഞ്ഞതാണ്. 130:5 ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ദൈവവചനം ആരംഭം മുതൽ അവസാനം വരെ നാം പഠിച്ചാൽ പ്രത്യാശയുടെ ദൂതുകളാണ് നൽകുന്നത്. അത് ദിനംപ്രതി ധ്യാനിക്കുമ്പോൾ ആ പ്രത്യാശ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായി, ദൈവത്തിന് നമുക്ക് വേണ്ടി പദ്ധതിയുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29:11 നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ ഭാവി ദൈവത്തിൻ്റെ കരത്താൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. ആയതിനാൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നമുക്ക് നന്മയ്ക്കായുള്ള ഒരു ശുഭഭാവി ദൈവം ഒരുക്കുന്നു എന്നറിയുക. മൂന്നാമതായി, ദൈവത്തിലുള്ള പ്രത്യാശ നമുക്ക് പ്രചോദനം നൽകുന്നു. റോമർക്കെഴുതിയ ലേഖനം 15:4 നമ്മൾ വായിച്ചല്ലോ. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായി നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. തിരുവെഴുത്തുകളിൽ കൂടെ സ്ഥിരതയും പ്രത്യാശയും ലഭിക്കുന്നു. അപ്പോൾ പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമതായി, ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. 1 യോഹന്നാൻ 4:18 സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. ഈ ലോകം നമുക്ക് ഭയമേ നൽകത്തുള്ളൂ, എന്നാൽ ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. 5, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടെന്ന് നാം അറിയണം. നാം ഏകാന്തതയുടെ നടുവിലായിരിക്കുമ്പോൾ, സ്നേഹത്തിൻ്റെ കാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഭയവും ആശങ്കയും നമ്മെ വല്ലാതെ തളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നാം അറിയേണ്ട കാര്യം ദൈവം സമീപസ്ഥനായി നമ്മോടുകൂടെയുണ്ട്. നമ്മുടെ ഭാഗ്യ കണ്ണുകൾ കൊണ്ട് നമുക്കത് കാണാൻ കഴിയുന്നില്ല എങ്കിലും അവിടെ നമ്മോടുകൂടെയുണ്ട്. അവിടെ നാമുമായിട്ടുള്ള ദൂരം ഒരു പ്രാർത്ഥന അകലം മാത്രമാണ്. നാം വിളിച്ചാൽ അവിടെ നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവമാണ്. 6, നാം കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങൾക്കും മേൽ ദൈവത്തിന്റെ നിയന്ത്രണമുണ്ട് എന്ന് നാം അറിയണം. റോമർക്കെഴുതിയ ലേഖനം 8:28 എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. 7, നമ്മുടെ പ്രത്യാശ പൂർത്തീകരിക്കപ്പെടും. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1:4 നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിനെ പൂർത്തീകരിക്കുവാൻ മതിയായവനായ ദൈവമാണ്. അത് നാം അറിയണം. 8, ദൈവത്തിലുള്ള പ്രത്യാശ സന്തോഷം നൽകുന്നു. റോമർക്കെഴുതിയ ലേഖനം 12:12 പ്രത്യാശ സമാധാനം നൽകുന്നു, പ്രത്യാശ ജീവൻ നൽകുന്നു, പ്രത്യാശ ബലം നൽകുന്നു, അതോടൊപ്പം പ്രത്യാശ സന്തോഷവും നൽകുന്നു. 9, യേശു ക്രിസ്തുവാണ് നമ്മുടെ ജീവനുള്ള പ്രത്യാശ. 1 പത്രോസ് 1:3-5 നമുക്കത് കാണുവാൻ സാധിക്കും. ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായാൽ, ഇത് നാം ശരിയായിട്ട് രുചിച്ചറിഞ്ഞാൽ, ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയും. ആ പ്രത്യാശയിൽ നമുക്കായിരിക്കാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനിധ്യനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ വിലയേറിയ വചനത്തിനായി, അവിടും തന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായി, ഓരോ ദിനവും അനുഗ്രഹമായി നടത്തുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുക കർത്താവേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും, അവരുടെ കുടുംബങ്ങളെയും അവരുടെ തലമുറകളെയും
അവരുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുമിത്രാദികളെയും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. അവരൊക്കെ ആയിരിക്കുന്ന സ്ഥാനത്ത് അവരെ കരുതുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കുഞ്ഞുങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. പിഞ്ചു വൈദ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവതി യുവാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനങ്ങൾ അവരെ കരുതുന്ന വിധങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഓരോരുത്തരുടെയും വളർച്ചയിലും ആവശ്യങ്ങളിലും അവിടുന്ന് കൂടെയിരിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. പഠനത്തിലായിരിക്കുന്നവരുണ്ട്, ജോലിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യൗവനകാലത്ത് സൃഷ്ടാവിനെ അറിഞ്ഞുകൊണ്ട് സൃഷ്ടാവിന് പ്രസാദകരമായ ജീവൻ നയിപ്പാൻ തക്കവണ്ണം സഹായിക്കണമെന്ന പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആവശ്യങ്ങളിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, ജോലി നഷ്ടപ്പെട്ടവര്, ജോലിയിൽ പ്രതിബന്ധം അനുഭവിക്കുന്നവര്, പുതിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവര്, വേതനം ലഭിക്കാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതോടൊപ്പം വിവാഹപ്രായമിത്തായിട്ടുള്ള യുവതി യുവാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ കാണുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ഉദരത്തിൽ വഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് അവിടുന്ന് പ്രവർത്തിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. താഴെ റിസൾട്ട് അറിഞ്ഞിട്ടും ഇതുവരെയും അഡ്മിഷൻ ലഭിക്കാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് നല്ല സ്ഥലങ്ങളിൽ അഡ്മിഷൻ നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന പ്രാർത്ഥിക്കുന്നു കർത്താവേ. താഴെ ഡിപ്രഷന് നടുവിൽ കൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് വേണ്ടുന്ന ആശ്വാസവും ബലവും സമാധാനവും നൽകി അവരെ അവിടുത്തെ ആലോചനയാൽ നടത്തി പരിപാലിക്കണമെന്ന പ്രാർത്ഥിക്കുന്നു കർത്താവേ. താഴെ ചില പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാക്കളുണ്ടല്ലോ, അവരുടെ പ്രാർത്ഥനകളെ കർത്താവെ മാനിക്കുന്ന ദൈവമായിരിക്കാൻ സ്തുതിക്കുന്നു. താഴെ ഞങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ജപ്തി ഭീഷണിയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ, അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഷിബു എന്ന് പറയുന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക. അവന്റെ ആവശ്യത്തെ കർത്താവെ ഞങ്ങൾ എല്ലാ ദിനവും പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കർത്താവെ മറുപടി കൊടുത്ത് തന്റെ മകനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടല്ലോ. ജിഷയുടെ മാതാവ് സൂസൻ ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലൈസ്ഡ് ആണ്. താവെ പൂർണ്ണമായിട്ടുള്ള സൗഖ്യവും വിടുതലും കൊടുത്ത് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താവെ മറ്റു പ്രിയപ്പെട്ടവർ അനേകർ കർത്താവെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരെയും സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തരെയും അവിടുന്ന് അറിയിക്കാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനത്ത് അവിടുത്തെ കരമൊന്ന് തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിലയേറിയ സാക്ഷികളായി അവരെ കർത്താവെ എഴുന്നേൽപ്പിച്ച് നിർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാർട്ട് സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഡയാലിസിന്റെ നടുവിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ കർത്താവെ, അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ വേദനകൾ അവിടുന്ന് അറിയിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. മറ്റ് ശാരീരികമായ പ്രയാസങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കോവിഡിന്റെ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നവര്, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന പനിയുടെ പ്രയാസത്തിലായിരിക്കുന്നവര്, മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളുടെ നടുവില് വാർദ്ധക്യ സഹജമായ ക്ഷീണത്തിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കിടക്കയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവരെ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് കൂടെയുള്ള കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അവർക്ക് ആശ്വാസവും സൗഖ്യവും ബലവും ആരോഗ്യം ഒക്കെ കൊടുത്ത് കർത്താവെ അവരെ നിർത്തിക്കൊള്ളണമേന പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ കർത്താവെ കാലാവസ്ഥയുടെ പ്രയാസങ്ങൾ കൊണ്ട് കർത്താവെ ഭവനങ്ങളിലൊക്കെ നിന്ന് ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവെ, ദൈവമേ അവരോട് കർത്താവെ കരുണ കാണിക്കണമേന പ്രാർത്ഥിക്കുന്നു. സകലത്തിന്മേലും അധികാരമുള്ള ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. കർത്താവെ പഠനം മുടങ്ങിക്കിടക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. അവർക്ക് സാമ്പത്തികമായിട്ട് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റണമേന പ്രാർത്ഥിക്കുക കർത്താവെ. പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച തന്റെ കുഞ്ഞുങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ശുശ്രൂഷ മുഖത്തായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാഹനം ഓടിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് സംബന്ധമായിട്ടും മറ്റു പ്രയാസങ്ങളും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. വെക്കേഷനോടനുബന്ധിച്ച് നാട്ടിലും കർത്താവെ മടങ്ങി വരികയൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്രയിലൊക്കെ വ്യാപരിക്കുന്ന ദൈവവൃക്കൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അവർക്കെല്ലാവർക്കും കൊടുത്തിരിക്കുന്ന നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഓരോരുത്തരെയും അവിടുന്ന് കരുതുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർക്ക് കൊടുത്ത് സൗഖ്യത്തിനായി സ്തുതിക്കുന്നു. പൂർണ്ണമായ സൗഖ്യത്തോടെ ബലത്തോടെ അവരെ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്രം. തന്ന എല്ലാ മറുപടിക്കായും അനുഗ്രഹത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. നഷ്ടങ്ങൾ വന്നാലും യോർദാൻ കവിഞ്ഞൊഴുകിയാലും കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാലും യോർദാൻ കവിഞ്ഞൊഴുകിയാലും ഏലിയാവിൻ ദൈവത്താൽ ശത്രുവിന്മേൽ ജയപേരി മുഴക്കിടുമേ ശത്രുവിൻ മേൽ ജയപേരി മുഴക്കിടുമേ.
ഭയം ലേശം വേണ്ടിനിയും മമ യേശു എന്ന ഭയം വൻ തുമ്പ നേരത്തിലും യേശു താനെന്നോടിരിക്കും വൻ തുമ്പ നേരത്തിലും യേശു താനെന്നോടിരിക്കും